സങ്കീർത്തനങ്ങൾ 72 അധ്യായം. രാജാവിനു വേണ്ടിയുള്ള പ്രാർത്ഥന. സോളമന്റെ സങ്കീർത്തനം. ദൈവമേ, രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്കുവേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ. എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രർക്ക് മോചനം നൽകട്ടെ. മർദ്ദകരെ തകർക്കുകയും ചെയ്യട്ടെ. സൂര്യചന്ദ്രന്മാരുള്ള കാലം വരെ തലമുറകളോളം അവൻ ജീവിക്കട്ടെ. അവൻ വെട്ടിനിർത്തിയ പുൽപ്പുറങ്ങളിൽ വീഴുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വർഷം പോലെയുമായിരിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. വൈരികൾ അവന്റെ മുൻപിൽ ശിരസ് നമിക്കട്ടെ. അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. താർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. എല്ലാ രാജാക്കന്മാരും അവന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. നിലവിളിക്കുന്ന പാവപ്പെട്ടവനെയും നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു. അഗതികളുടെ ജീവൻ അവൻ രക്ഷിക്കും. പീഡനത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും അവരുടെ ജീവൻ അവൻ വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവന് ദീർഘായുസ്സുണ്ടാകട്ടെ. ഷേബായിലെ സ്വർണം അവന് കാഴ്ചയായി ലഭിക്കട്ടെ. അവനുവേണ്ടി ഇടവിടാതെ പ്രാർത്ഥനയുയരട്ടെ. അവന്റെ മേൽ അനുഗ്രഹമുണ്ടാകട്ടെ. ഭൂമിയിൽ ധാന്യസമൃദ്ധിയുണ്ടാകട്ടെ. മലകളിൽ കതിർക്കുല ഉലയട്ടെ. ലബനോൻ പോലെ അത് ഫലസമൃദ്ധമാകട്ടെ. വയലിൽ പുല്ലുപോലെ നഗരങ്ങളിൽ ജനം വർദ്ധിക്കട്ടെ. അവന്റെ നാമം നിത്യം നിലനിൽക്കട്ടെ. സൂര്യനുള്ളിടത്തോളം കാലം അവന്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെപ്പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ മഹത്വപൂർണമായ നാമം എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ആമേൻ, ആമേൻ. ജെസ്സെയുടെ പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനയുടെ സമാപ്തി. സങ്കീർത്തനങ്ങൾ 73 അധ്യായം. ദുഷ്ടന്റെ ഐശ്വര്യം. ആസാഫിന്റെ സങ്കീർത്തനം. ദൈവം ഇസ്രായേലിന് നല്ലവനാണ്, നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് തന്നെ. എന്റെ കാലുകൾ ഇടറാൻ ഭാവിച്ചു, എന്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി. ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി. അവർക്ക് തീവ്രവേദനകളില്ല, അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു. അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല, മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല. ആകയാൽ അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു. അക്രമം അവർക്ക് അങ്കിയാണ്. മേധസ്സുമുറ്റിയ അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ഭോഷത്വം കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു. പീഡിപ്പിക്കുമെന്ന് അവർ ഗർവോടെ ഭീഷണിപ്പെടുത്തുന്നു. അവരുടെ അധരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു. അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു. അതുകൊണ്ട് ജനം അവരെ നോക്കി പ്രശംസിക്കുന്നു, അവരിൽ കുറ്റം കാണുന്നില്ല. ദൈവത്തിന് എങ്ങനെ അറിയാൻ കഴിയും? അത്യുന്നതന് അറിവുണ്ടോ എന്നവർ ചോദിക്കുന്നു. ഇതാ, ഇവരാണ് ദുഷ്ടർ. അവർ സ്വസ്ഥത അനുഭവിക്കുന്നു, അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എന്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി. ഞാനിതാ ഇടവിടാതെ പീഡിപ്പിക്കപ്പെടുന്നു, എല്ലാ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു. ഞാനും അവരെപ്പോലെ സംസാരിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു. എന്നാൽ ഇത് ഗ്രഹിക്കേണ്ടതെങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും അത് ക്ലേശകരമായി എനിക്ക് തോന്നി. എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനമെന്തെന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. അവർ നാശത്തിലേക്ക് വഴുതി വീഴാൻ അങ്ങിടയാക്കിയിരിക്കുന്നു. അവർ എത്ര വേഗം നശിച്ചുപോയി! ഭീകരതകളാൽ അവർ നിശേഷം തൂത്തെറിയപ്പെട്ടു. ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണവർ. അങ്ങ് ഉണർന്ന് അവരെ കുടഞ്ഞെറിയുന്നു. എന്റെ ആത്മാവിൽ കയ്പു നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ മുൻപിൽ ഞാനൊരു മൃഗത്തെപ്പോലെയായിരുന്നു. എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോടു കൂടെയാണ്. അവിടുന്ന് എന്റെ വലത്തുകൈ ഗ്രഹിച്ചിരിക്കുന്നു. ഉപദേശം തന്ന് അങ്ങെന്നെ നയിക്കുന്നു. പിന്നീട് അവിടുന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയെയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. എന്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എന്റെ ബലം.
അവിടുന്നാണ് എന്നേക്കുമുള്ള എന്റെ ഓഹരി. എന്തെന്നാൽ അങ്ങിൽ നിന്നകന്നു നിൽക്കുന്നവർ നശിച്ചു പോകും, അങ്ങയോട് കാപട്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു, അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. സങ്കീർത്തനങ്ങൾ 74 അധ്യായം. ദൈവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് വിലാപം. ആസാഫിന്റെ പ്രബോധനഗീതം. ദൈവമേ, ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞതെന്തുകൊണ്ട്? അങ്ങയുടെ മേച്ചിൽപ്പുറത്തെ ആടുകളുടെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങു പണ്ടേ തിരഞ്ഞെടുത്ത ജനത്തെ, അങ്ങു വീണ്ടെടുത്ത് അവകാശമാക്കിയ ഗോത്രത്തെ ഓർക്കണമേ. അവിടുന്ന് വസിച്ചിരുന്ന സിയോൻ മലയെ സ്മരിക്കണമേ. അന്തമറ്റ നഷ്ടാവശിഷ്ടങ്ങളിലേക്ക് അങ്ങു പാദങ്ങൾ തിരിക്കണമേ. ദേവാലയത്തിലുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധസ്ഥലത്തിന്റെ നടുവിൽ അലറി. അവിടെ അവർ തങ്ങളുടെ വിജയക്കൊടി നാട്ടി. മരം വെട്ടുകാർ മരം മുറിക്കുന്നതുപോലെ അവർ ദേവാലയത്തിന്റെ കവാടത്തിലെ കടഞ്ഞെടുത്ത അഴികൾ മഴുകൊണ്ടും കൂടം കൊണ്ടും തകർത്തു. അങ്ങയുടെ ആലയത്തിന് അവർ തീവച്ചു. അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. അവരെ നമുക്ക് കീഴടക്കാമെന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു. ദേശത്തെ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം അവർ അഗ്നിക്കിരയാക്കി. ഞങ്ങൾക്ക് ഒരടയാളവും ലഭിക്കുന്നില്ല, ഒരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല. ഇത് എത്ര കാലത്തേക്ക് എന്നറിയുന്നവരാരും ഞങ്ങളുടെ ഇടയിലില്ല. ദൈവമേ, ശത്രുക്കൾ എത്ര നാൾ അങ്ങയെ അവഹേളിക്കും? വൈരികൾ അങ്ങയുടെ നാമത്തെ എന്നേക്കും നിന്ദിക്കുമോ? അങ്ങയുടെ കരം എന്തുകൊണ്ടങ്ങ് പിൻവലിക്കുന്നു? അങ്ങയുടെ വലത്തുകൈ എന്തുകൊണ്ട് അടക്കിവച്ചിരിക്കുന്നു? എങ്കിലും ദൈവമേ, ആദിമുതലേ അങ്ങ് എന്റെ രാജാവാണ്. ഭൂമിയിലെങ്ങും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുന്നു. ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു. സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിളർന്നു. ലെവിയാഥന്റെ തലകൾ അവിടുന്ന് തകർത്തു. അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു. അങ്ങ് ഉറവകളും നീർച്ചാലുകളും തുറന്നുവിട്ടു. എന്നും ഒഴുകിക്കൊണ്ടിരുന്ന നദികളെ അങ്ങ് വറ്റിച്ചു. പകൽ അങ്ങയുടേതാണ്, രാത്രിയും അങ്ങയുടേത് തന്നെ. അവിടുന്ന് ജ്യോതിസുകളെയും സൂര്യനെയും സ്ഥാപിച്ചു. അങ്ങ് ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ചു. അങ്ങ് ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു. കർത്താവെ, ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കണമേ. അങ്ങയുടെ പ്രാവിന്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ. അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ. ഭൂമിയുടെ ഇരുണ്ടയിടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു. മർദ്ദിതർ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ. ദരിദ്രരും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ. ദൈവമേ, ഉണർന്ന് അങ്ങയുടെ ന്യായം വാദിച്ചുറപ്പിക്കണമേ. ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിക്കുന്നുവെന്ന് ഓർക്കണമേ. അങ്ങയുടെ ശത്രുക്കളുടെ ആരവം, അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ.